ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ವಿಟ್ಲ ಸೆಂಟರ್ ವ್ಯಾಪ್ತಿಯ ಹಲವಾರು ಬ್ರಾಂಚ್ಗಳ ಅಧ್ಯಕ್ಷರು ಪದಾಧಿಕಾರಿಗಳು ಅವರ ಉಪಸ್ಥಿತಿಯನ್ನು ಕೂಡ ನಾವು ಗುರುತಿಸುತ್ತಾ ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಮುಂದುವರಿಸ್ತಾ ಇದ್ದೇವೆ. ಕಾರ್ಯಕ್ರಮದ ಹೃತ್ಸವವಾದಂತಹ ಉದ್ಘಾಟನೆಗಾಗಿ SYS ಇದರ ಉಪಾಧ್ಯಕ್ಷರು ನಮ್ಮೆಲ್ಲರ ಆತ್ಮೀಯರಾದಂಥ ಮೊಹಮ್ಮದ್ ಅಲಿ ಸಕಾಫಿ ಉಸ್ತಾದ್ರವರು ಉದ್ಘಾಟನಾ ಭಾಷಣಕ್ಕಾಗಿ ಆಧಾರಪೂರ್ವಕವಾಗಿ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇನೆ. అస్సలాము అలైకుం వరహ్మతుల్లాహి వబర్కాతుహు. అల్హమ్దులిల్లాహ్ వస్సలాతు వస్సలాము అలా అష్రఫిల్ ముర్సలీన్ వలా ఆలిహి వసహ్బిహి అజ్మయీన్. అమ్మా బాద్, ఔదు బిల్లాహి మినష్ షైతానిర్ రజీమ్. బిస్మిల్లాహిర్ రహ్మానిర్ రహీమ్. యా అయ్యుహల్లదీన ఆమనుత్తఖుల్లాహ్ వకూనూ మఅస్ సాదిఖీన్. వఖాలన్ నబియ్యు సల్లల్లాహు అలైహి వసల్లం, అహ్లు బైతి కసఫీనతి నూహ్. అభివందనరాయ ദാറുന്നജാത്തിൻ്റെ ശില്പി അബൂബക്കർ ഉസ്താദ്, ഓലമുണ്ട ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, ഷാക്കിർ ഹാജി, ഹമീദ് ഹാജി, അബൂബക്കർച്ച, ആദൻച്ച അടക്കമുള്ള ഉമറാക്കൾ, പ്രിയപ്പെട്ട SYS SSFൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ അജയ്യനായ ജില്ലാ അധ്യക്ഷർ സിറാജുദ്ദീൻ സഖാഫി ഉസ്താദ്, പ്രിയപ്പെട്ട കടമ്പിലുള്ള എപ്പോഴും ദീനുമായി ആലിമീങ്ങളുമായി സാദാത്തുക്കളുമായി പാരമ്പര്യമായി തന്നെ ബന്ധമുള്ള ഉമറാക്കൾ, മൂമിനീങ്ങൾ, മൂമിനാച്ചുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കൾ നമ്മുടെ ദീനിന് നേതൃത്വം നൽകി, ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ രാപ്പകലില്ലാതെ അതിനുവേണ്ടി അധ്വാനിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നുബുവത്തിൻ്റെ വലിയ ദൗത്യത്തിന് പരിസമാപ്തി കുറിച്ചു. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വറളൈതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധമായ ദീൻ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, സച്ചരിതരായ ഇസ്ലാമിക നേതൃത്വം വഹിച്ച മഹത്തുക്കൾ, അവർ കാണിച്ചു തന്ന പാത ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ വരച്ചു കാണിച്ചു തന്നു. ഈ ആശയം, ഈ ആദർശം ഇനി വരുന്ന ഓരോരു കാലഘട്ടത്തിലും ധാരാളം ഇതുതന്നെ മതി എന്ന രീതിയിൽ അവിടുന്ന് അറിയിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 സ്വഹാബത്ത് ഇതോടുകൂടെ പ്രവാചക ശൃംഖലക്ക് സമാപ്തി കുറിക്കുമ്പോൾ ദീനിന് ഇവിടെ നിന്നു പോകുമോ? പരിശുദ്ധമായ ഈ പ്രസ്ഥാനം ഇവിടെ അസ്തമിച്ചു പോകുമോ എന്ന രീതിയിൽ ആശങ്കയോടെ നോക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാഉ. നുബുവത്തിൻ്റെ ശൃംഖലക്ക് സമാപനം കുറിക്കുന്നെങ്കിലും ഇതിൻ്റെ അവകാശം, തുടർച്ചവകാശം അത് ഓരോരു കാലഘട്ടത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ആവശ്യമുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ അതിന് നേതൃത്വം നൽകാൻ എൻ്റെ അനന്തരക്കാരാകുന്ന മഹാനായ ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരുടെ അനന്തരക്കാരാകുന്ന ഉലമാവ് ഉണ്ടാകും. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, അവർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, അവർ നിങ്ങൾക്ക് പാഠം എടുത്തു തരും.
അവർ നിങ്ങൾക്ക് വാഴ്ന്നു പറഞ്ഞു തരും. അവർ പ്രബോധന മേഖലയിൽ ഉണ്ടാകും. അവരുടെ മാതൃക പിൻപറ്റി ഈ ആശയം, ഈ ആദർശം, ഈ പ്രസ്ഥാനം, അതിനെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ ഉണ്ടായാൽ അതുതന്നെ നിങ്ങൾക്ക് വിജയമാണ്. അതിൻ്റെ പുറമേ ഒരു കാലഘട്ടത്തിൽ വലിയ അപകടമുണ്ടായി, വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ മുഴുവനും ഇനി ഭൗതിക ലോകത്ത് നമുക്ക് കൂടുതൽ ജീവിക്കാൻ കഴിയില്ല. മരണം മുഖാമുഖം കാണുന്ന ആ സന്ദർഭം, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എല്ലാവരും ഭയവിഹ്വലരായി മരണത്തിന് മുഖാമുഖം കാണുമ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു, ഒരു ഷിപ്പ് ഉണ്ട്, കപ്പലുണ്ട്. ഈ കപ്പലിൽ കയറിയവർ, അതിന് കയറാൻ തൗഫീഖ് ലഭിച്ചവർ, അവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. അന്ന് ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ, ആ പ്രഖ്യാപനം കേട്ടപ്പോൾ, അതിനാരൊക്കെ കേൾക്കാനും അത് അംഗീകരിക്കാനും തൗഫീഖ് ലഭിച്ചവരുണ്ടോ അവർക്കൊക്കെ ആ ഷിപ്പിൽ കയറാനും ആ കപ്പലിൽ പ്രവേശിക്കാനും അത് മുഖേന ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും വിജയം കരഗതമാക്കാനും കഴിഞ്ഞു. ആ ഷിപ്പ് നമ്മുടെ മുന്നിലില്ലെങ്കിലും, ആ കപ്പൽ നമ്മുടെ മുന്നിലില്ലെങ്കിലും, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അതേ മുഖമുള്ള, അതേ ബോഡിയുള്ള, അതേ ശരീരത്തിൻ്റെ വല്ലാത്ത ലാവണ്യമുള്ള മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ മുഖേനയുള്ള കുടുംബ പരമ്പര സയ്യിദ് ഷബാബ് അഹ്ലിൽ ജന്ന അൽ ഹസന വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ പരമ്പരയിലുള്ള സാദാത്തുക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വിഷമമുണ്ടായപ്പോൾ, വലിയ പ്രയാസമുണ്ടായപ്പോൾ, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടപ്പോൾ അവിടെ ഒരു കപ്പലുണ്ടായി. ആ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടതുപോലെ ആഖിറുസമാനിൻ്റെ കാലഘട്ടം, അവസാന കാലഘട്ടം, പ്രശ്നങ്ങൾ ഒരുപാട് ഭാഗങ്ങളിൽ വരും. ആരാണ്, എന്താണ്, എങ്ങനെയാണ് പറയുന്നത് എന്നുപോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്, ദീനിൻ്റെ നിയമത്തിനനുസരിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രബോധന മേഖല അംഗീകരിച്ച് നീങ്ങുന്ന അഹ്ലു ബൈത്ത്, അവരുടെ പാരമ്പര്യം, അവരുടെ നേതൃത്വം, അത് അംഗീകരിച്ചു നീങ്ങുമ്പോൾ നിങ്ങൾക്ക് വിജയങ്ങളുണ്ടാകും. കൂടുതലൊന്നും ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. പ്രഭാഷണത്തിന് കന്നഡ പ്രഭാഷണവും മുഖ്യപ്രഭാഷണവും ദുആ നേതൃത്വമൊക്കെ നടക്കാനുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട കടമ്പിലുള്ള മൂമിനീങ്ങൾ, പറയേണ്ടതില്ല. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പണ്ടേ ആലിമീങ്ങളെ, ഉലമാഉമായി, സാദാത്തുക്കളുമായി, ദീനുമായി ബന്ധപ്പെടുന്ന നല്ല ദീനീ ചൈതന്യമുള്ള നാട്, അള്ളാഹു അത് നിലനിർത്തുമാറാവട്ടെ. ആ ഇജ്ജത്ത്, ആ ഒഗ്ഗട്ട് നമ്മുടെ എല്ലാ നാടുകളിലും അള്ളാഹു നൽകുമാറാവട്ടെ. ആ രീതിയിൽ നമുക്ക് വേണ്ടതുപോലെ റബ്ബിൻ്റെ മുന്നിൽ പോകാനുള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, നമുക്ക് വേണ്ടതുപോലെയുള്ള അമലുകൾ ഇല്ല. ഞാൻ ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അഭിവന്ദ്യരായ പ്രസിഡൻ്റ് ഓലമുണ്ട് ഉസ്താദാണ്. ആ സ്ഥാപനത്തിൽ ഇന്ന് ഞാൻ ആ ഓഫീസിലിരിക്കുമ്പോൾ ഒരാൾ വന്നു, വന്നിട്ടെന്ത് ഒരു 500 രൂപ തന്നു. ആ തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു ഞാൻ, അഡ്രസ്സ് ചോദിച്ചു ഞാൻ. അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഒരു റെസിപ്റ്റ് എഴുതിയിട്ട് തന്ന ക്യാഷും എഴുതി ഒരു സിഗ്നേച്ചർ ചെയ്തിട്ട് ഞാൻ ഒരു റെസിപ്റ്റ് മുറിച്ചു കൊടുത്തു, അതിൻ്റെ ഒരു കടലാസ് മുറിച്ചു കൊടുത്തു. അയാൾക്ക് സന്തോഷമായി. കൊടുത്ത ക്യാഷിന് അതിൻ്റെ റിപ്ലൈ ആ സമയത്ത് തന്നെ അറിഞ്ഞതുപോലെ. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഞാൻ മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങളും മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്, അതിൻ്റെ ശേഷം ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകാം. ഇന്നത്തെ ദിവസം വലിയ ആദരവുള്ള ദിവസമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നിലയിലും മൂലകും പാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ കുടുംബത്തിലുള്ള കഫാലത്തി ഏറ്റെടുത്തവരൊക്കെ മരണപ്പെട്ട അവസരം, ഒരു ഭാഗത്ത് എതിർപ്പുകളും അപപ്രചാരങ്ങളും ആക്ഷേപങ്ങളും വന്നു.
ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത നൊമ്പലപ്പെടുത്തി വേദനപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ചെറിയ നൊമ്പലം വന്നുപോയി. കാരണം നാട്ടിലുള്ളവർ ആക്ഷേപിക്കുന്നു, വേണ്ടപ്പെട്ടവരൊക്കെ എന്നെ മൂലകം പാകാൻ ശ്രമിക്കൂ എന്ന രീതിയിലുള്ള ചെറിയ വിഷമം വന്നപ്പോൾ അത് റബ്ബിന് നൊമ്പലമായി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൊമ്പലമാകുമ്പോൾ അത് റബ്ബിന് നൊമ്പലമാകും എന്നതിൽ നമുക്കൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ റബ്ബ് തീരുമാനിച്ചു, ഒരു പടപ്പിനും നൽകാത്ത, ഒരു സൃഷ്ടിക്കും നൽകാത്ത, ഒരു മലായിക്കത്തിനും നൽകാത്ത, ഒരു അമ്പിയായിനും നൽകാത്ത വലിയ ഒരു ആദരവ്, വലിയൊരു ബഹുമാനം നൽകണമെന്ന് തീരുമാനിച്ച് സറൈത മിൻ ഹറമിൻ ലൈല നീല ഹറമിൻ കമാ സറൽ ബദ്റു ഫി ദാജി മിൻ അല്ലുലമി വബിത തർഖ ഇല അന്നിൽ ത മൻസിലതൻ മിൻ ഖാബ ഖൗസൈൻ ലം തുദ്രക വലം തദുമി. ഒരു ഹറമിൽ നിന്ന് പിന്നൊരു ഹറമിലേക്കും ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അങ്ങനെ മുകളിലേക്കും കാണേണ്ടതൊക്കെ കാണുകയും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുകയും എല്ലാം അറിയുകയും ചെയ്ത് റബ്ബിനെ കണ്ട് സംഭാഷണം നടത്തി സന്തോഷത്തോടെ തിരിച്ചു വന്നതിന് നന്ദിയായി അല്ലാഹു പറഞ്ഞു, അല്ലെങ്കിൽ മുത്ത് നബി നമ്മോട് പഠിപ്പിച്ചു നോമ്പ് നോക്കണമെന്ന്. അതിൻ്റെ പുറമെ അന്നത്തെ യാത്ര ഒരു തിങ്കളാഴ്ച രാവായിരുന്നു, അന്നത്തെ അതിനുള്ള നന്ദി പ്രകടനവും തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഈ വർഷം ആ രീതിയിൽ ഒത്തുകൂടിയത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോമ്പ് നോറ്റിരുന്നു. ഇന്നലെ ഇന്ന് സുബഹിൻ്റെ മുമ്പ് നമ്മൾ അത്താഴം കഴിച്ചിരുന്നു, ഇന്നലെ രാത്രി നമ്മൾ ദ്വാരന്നിരുന്നു. ഇന്ന് ഞാൻ അശരിയയിൽ ക്യാഷ് വന്നപ്പോൾ റെസിപ്റ്റ് കൊടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങിയിട്ട് സന്തോഷിച്ച് പോയവനെ പോലെ എനിക്ക് ഒരു ഗ്യാരണ്ടിയില്ല, ഉറപ്പില്ല. ഞാൻ ഇന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയായോ, അതിനൊരു റെസിപ്റ്റ് എനിക്ക് റബ്ബിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. നോറ്റ നോമ്പ് ശരിയായോ, അതിന് റെസിപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത്താഴം കഴിച്ചത് കബൂലായോ, അതിൻ്റെ ഒരു റെസിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായി അഹങ്കരിക്കാനുള്ള യാതൊരു വകയും നമുക്ക് മുന്നിലില്ല. എങ്കിലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ അവർ ദീനിന് വേണ്ടി ഓടി നടക്കുമ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ്, മഹാനായ പേരോട് ഉസ്താദ്, മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമായ മഹാനായ ബേക്കൽ ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ആലിമീങ്ങൾ ദീനിന് നേതൃത്വം നൽകുമ്പോൾ അവരുടെ രാപ്പകലുകൾ, അവരുടെ മിനിറ്റുകളും സെക്കൻഡുകളും മണിക്കൂറുകളും ഒക്കെ റബ്ബിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട് അവർ നേതൃത്വം നൽകുമ്പോൾ, അവർ ഒരു സംഘശക്തിക്ക് മുന്നിലുണ്ടാകുമ്പോൾ, നമ്മൾ പിന്നണിയിലുണ്ടായാൽ, അവരുടെ മാതൃക അംഗീകരിച്ചാൽ, അവരെ പിന്നാലെ നീങ്ങിയാൽ അത് മതി നമുക്ക്. അവസാനമായി ഞാൻ ഒന്ന് പറയട്ടെ, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അഹ്ലു ബൈതീ കസഫീനത്തിനൂഹ്. എൻ്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബം അത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്, ആ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടതുപോലെ എൻ്റെ കുടുംബത്തിനെ ആദരിക്കുന്നവരാരാണ്, ബഹുമാനിക്കുന്നവരാരാണ്, അവരെ പിന്തുടരുന്നവരാരാണ്, അവരൊക്കെ അതിന് വലിയ അവർക്ക് അതിന് വലിയ ഭാഗ്യമുള്ളവരാണെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ അഹ്ലു ബൈത്തിലെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സയ്യിദാണ് കില്ലൂർ തങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കടമ്പിലുള്ള മുഅ്മിനീങ്ങളെ സംഘടനകൾ മാറ്റി, ഗ്രൂപ്പുകൾ മാറ്റി, ബാക്കിയുള്ള ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് മുത്ത് നബിയുടെ കുടുംബത്തിലുള്ള വലിയ സയ്യിദാണല്ലോ വരുന്നത്. ആ അഹ്ലു ബൈത്ത് വരുന്ന സദസ്സിൽ മുത്ത് നബിയുടെ ഒരു നോട്ടമുണ്ടായാൽ, മുത്ത് നബിയുടെ പ്രത്യേകമായ ഒരു ഡയറക്ഷൻ ഉണ്ടായാൽ അത് മതി എന്ന രീതിയിൽ നമ്മളൊക്കെ സദസ്സ് വേണ്ടതുപോലെ ഭംഗിയാക്കുക. ആ നേതൃത്വവും നേതാക്കളും മഹാന്മാരും നമുക്ക് എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടാക്കി, എസ് എസ് എഫ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. സംഘടനയെ സംബന്ധിച്ച് കളസംസ്ഥാനത്ത് വരുന്നതിന് മുമ്പ് ഇൻഷാല്ലാ നമ്മുടെ അധ്യക്ഷർ പ്രതിപാദിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ സംഘശക്തിയിൽ നമ്മൾ അണിചേർന്നുകൊണ്ട് നമുക്ക് റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവരൊക്കെ നമുക്ക് കൈമുതലായി, നമുക്ക് കാവലായി വരണം. അവസാനമായി ഞാനൊന്ന് പറയട്ടെ, മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ അനുസ്മരണവും സെൻട്രൽ സമ്മേളനത്തോടുകൂടി ഇവിടെ നടക്കുന്നത് കൊണ്ട് നമ്മൾ ആ താജുൽ
വസല്ലം ഉസ്താദിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരുടെ മദഹുകൾ പറയുന്നതും എന്തിനാണ്? എനിക്ക് ഒരു ദിവസം ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എനിക്ക് കൈത്താങ്ങായി ആരുമില്ല, എന്നെ കൈപിടിക്കാൻ ആരുമില്ല. ആ ഘട്ടത്തിൽ എനിക്ക് താജുല്ലമ എൻ്റെ കൈപിടിച്ചാൽ റബ്ബിൻ്റെ കോടതിയിൽ ഉപ്പാപ്പയോട് സങ്കടം പറഞ്ഞിട്ട്, ഓ ഉപ്പാപ്പയായ മുത്തുനബിയെ, നിങ്ങൾ പല്ലുകൊടുത്തിട്ടുണ്ടാക്കിയ ദീന് ഉണ്ടല്ലോ, ത്വായിഫിൻ്റെ മലഞ്ചെരുവിൽ പോയിട്ട് കാലിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകി ഉണ്ടാക്കിയ ദീനുണ്ടല്ലോ, ആ ദീനിന് നിങ്ങളെ കുടുംബ പരമ്പരയിലുള്ള ഞാനാകുന്ന കുഞ്ഞിക്കോയ തങ്ങൾ നിന്നപ്പോ, അതിനുവേണ്ടി മുന്നിൽ നിന്നപ്പോ, അതിനുവേണ്ടി നേതൃത്വം നൽകിയപ്പോ, അതിനുവേണ്ടി ഒരു സംഘടന പ്രാസ്ഥാനിക രംഗത്ത് ഞാൻ ഉണ്ടായപ്പോ, അതിൻ്റെ പിന്നിൽ വിശ്വസിച്ച് വന്ന ആളാണ് ഇയാളെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവനെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈപിടിച്ചാൽ, നമ്മ കൈപിടിച്ചാൽ അത് നമുക്ക് ധാരാളം മതി. അതിനുള്ള ക്വാളിഫിക്കേഷനും അതിനുള്ള അധികാരവും താജുല്ലമ ഉസ്താദിന് ഉണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു ചെറിയ അനുഭവം മാത്രം പറഞ്ഞു നിർത്തുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഹാനായ താജുല്ലമ ഉസ്താദ് സുഖമില്ലെന്നറിഞ്ഞപ്പോ, അദ്ദേഹം മഹാനവറുകളുടെ ആഫിയത്ത് ചെറിയ രീതിയിൽ കുറഞ്ഞു എന്നറിഞ്ഞപ്പോ, ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വണ്ടി പിടിച്ചിട്ട് എട്ടിക്കുളത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഉള്ളാളം കോളേജിൽ പഠിച്ച, ഉള്ളാളം സ്ഥാപനത്തിൽ പഠിച്ച മഞ്ചി ഉസ്താദ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ. മഞ്ചി ഉസ്താദിന് ഞാൻ ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ഉസ്താദ് അതിന് റെഡിയായി, ഒന്ന് രണ്ട് ചെറുപ്പക്കാരൊക്കെ റെഡിയായി. ഞങ്ങൾ എന്തു ചെയ്തു പോയി, എന്നിട്ട് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മണി സമയത്ത് താജുല്ലമ ഉസ്താദിൻ്റെ വീട്ടിൻ്റെ മുന്നിലെത്തി. നോക്കുമ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നു, പിന്നെ ഡോറുമെല്ലാം തുറക്കപ്പെട്ടു. ആ ഡോറ് തുറന്നത് കുമ്പോല് ആറ്റക്കോയ തങ്ങളാണ്, താജുല്ലമ ഉസ്താദിൻ്റെ മകളുടെ ഭർത്താവായ കുഞ്ഞു ആറ്റക്കോയ തങ്ങളാണ്. അദ്ദേഹം വലിയ ബൈപ്പാസ് ഓപ്പറേഷന് ബാംഗ്ലൂരിലായി. അദ്ദേഹം ആറ്റക്കോയ തങ്ങൾ വീട്ടിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. മഹാനായ ആറ്റക്കോയ തങ്ങൾ അവിടെ നിന്ന് ഡോറ് തുറന്ന് ഞാൻ നിർത്തുന്നു. ആ ഡോറ് തുറന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇബ്രാഹിം മൊയ്ലാരെ മഞ്ചി ഉസ്താദിനെ വിളിച്ചിട്ട് എന്ന് സുഖവിവരം അന്വേഷിച്ചു. ഷെയ്ഖുനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. താജുല്ലമ ഉസ്താദ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഭക്ഷണം നിസ്കാരം കഴിഞ്ഞോ, ഭക്ഷണം കഴിഞ്ഞോ ഞങ്ങളോട് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് വരീ എന്ന് ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇടറോട്ടിലൂടെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ, സുന്നി ഫൈസി എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ആരുമില്ലല്ലോ. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അറിയാത്തവർക്കും സുന്നി ഫൈസിനെ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുന്നി ഫൈസി എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, താജുല്ലമ വഫാത്തായി എന്ന വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് ശരിയല്ല. കാരണം താജുല്ലമ ഉസ്താദിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് ഇപ്പുറത്ത് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ല ഇങ്ങനെ ആരോ അയാൾ അമ്പരപ്പിൽ അങ്ങനെ പറഞ്ഞ്. പെട്ടെന്ന് അതിനെ നമ്മൾ വിശ്വസിച്ചില്ല. ഉടനെ എന്ത് ചെയ്തു, ഭക്ഷണം നിർത്തിയിട്ട് കൈ കഴുകിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. മുറ്റത്തെത്തുമ്പോൾ അവിടെ കരീമാജിയുണ്ട്, ഖാദിമായ കരീമാജിയുണ്ട്. ചോദിക്കുമ്പോൾ പറഞ്ഞു, താജുല്ലമ അസ്തമിച്ചു, താൽക്കാലികമായി ഭൗതിക ലോകത്ത് നിന്ന് അസ്തമിച്ചു, അത്രയേ അതിനർത്ഥമുള്ളൂ. അവിടെ നിന്ന് വഫാത്തായി എന്ന രീതിയിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് കരീമാജി പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി, ആരുമില്ലെന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല, ചെറിയ തിരക്കാണ്. മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ്. അവിടെ ആ ജനാസ കിടത്തിയിട്ടുണ്ട്. മഞ്ചി ഉസ്താദ് ഫാത്തിഹ വിളിച്ച് യാസീനോദി. ഞങ്ങൾ ആ മുഖം നോക്കി. ഞങ്ങളെന്ന് നോക്കുമ്പോൾ കണ്ടതിനേക്കാളപ്പുറത്ത് ഒരു അനുഭവമൊന്നും ഇല്ലല്ലോ. അനുഭവത്തിനേക്കാളപ്പുറത്ത് ഒരാളെ എഴുത്തുകളും പ്രസംഗങ്ങളും ഒരു സഫിൽ വന്നതും ഇല്ലല്ലോ. ഈ കാണുന്ന ഫോക്കസുകളെക്കാളും മെർക്കുരിയേക്കാളും നല്ല ശോഭയായി പ്രകാശമായി താജുല്ലമ ഉസ്താദിൻ്റെ മുഖം ഞങ്ങൾ കണ്ടു. അവിടെ നിന്ന് ആ നെറ്റിമെല്ലെ ചുംബിച്ചു. കാരണം ഞങ്ങൾക്കതിന് സൗകര്യമുണ്ട്. മെല്ലെ പുറത്തിറങ്ങുമ്പോൾ ഒരു കാറ് വന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങി, നിങ്ങൾ വേണമെങ്കിൽ കൂറത്തത്തങ്ങൾ അവിടെയുണ്ട്, സെയ്ദ് ആറ്റക്കോയ തങ്ങൾ അവിടെയുണ്ട്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആ കാറിൽ വന്ന ആദ്യത്തെ നേതാവ് മഹാനായ നൂറുല്ലുലമ എം എ ഉസ്താദ് ആണ്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ജനാസിൻ്റെ മുന്നിലെത്തിയതെന്നറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പൻ്റെ
പൊരുത്തോ എന്തോ അറിയില്ല, ഇരിയമാരെ പൊരുത്തായിരിക്കും അന്ന് അവിടെ എത്താൻ വേണ്ടിയേതായാലും കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിർത്തുന്നു. ഉസ്താദിനോട് ക്ഷമ ചോദിച്ച് മെല്ലെ ഇറങ്ങി അവിടെ നിന്ന് ജാളിലെത്തിയപ്പോൾ മഞ്ചി ഉസ്താദൊക്കെ അവിടെ ഉള്ളിൽ തന്നെ ഉണ്ട്, ചെറിയ സയ്യദന്മാർ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഒരു മകളുടെ മകനാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് കിണറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഞങ്ങൾ മെല്ലെ അവിടെ പോയി. അപ്പ ഞങ്ങൾ ഒരു അനുഭവം പറഞ്ഞു. എന്നിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എത്തിയത്. അയാൾ പറഞ്ഞു, ഓ ഉസ്താദെ, ഞങ്ങളെയൊക്കെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് രാവിലെ സുബഹി കഴിഞ്ഞപ്പോൾ ഉപ്പാപ്പ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആ നോട്ടത്തിൽ കണ്ണങ്ങട്ടും ഇങ്ങട്ടും തിരിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇക്കാക്കമാരോട് അങ്ങനെയാണ് പറഞ്ഞത്. ഏതോ തങ്ങന്മാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. ഇയാൾ പറയുന്നത് ഇയാൾ പുള്ളിയാണ്. ഇക്കാക്കമാരോട് പറഞ്ഞു, ഉപ്പാപ്പക്ക് കുളിപ്പിക്കണം എന്ന് തോന്നുന്നു, കുളിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു, അതാണിങ്ങനെ ശരീരം മുഴുവൻ അനക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഉപ്പാപ്പയെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിപ്പിച്ചു എടുത്തു. അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ രാവിലെ അരമണിക്കൂർ മുമ്പുള്ള ചന്തമല്ല, സൗന്ദര്യമല്ല, വല്ലാത്ത തിളങ്ങിയിട്ട് പ്രകാശത്തോടെ താജുല്ലുലമയെ കാണുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ താജുല്ലുലമ അനുഭവിച്ചത്? ഞാനൊക്കെ താജുല്ലുലമയെ 40-കാരനായ 60-കാരനായ 80-കാരനായ താജുല്ലുലമയെ കണ്ട ആളെ അല്ല. 80 കഴിഞ്ഞ് താജുല്ലുലമയെ കണ്ടപ്പോഴും ഞാൻ ആ സ്റ്റേജിൽ അവിടുത്തെ മുഖം നോക്കിയിരുന്നു. ഒരു പല്ല് പൊന്തിയ താജുല്ലുലമയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരു എല്ല് പൊന്തിയ താജുല്ലുലമയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരു നൊണ്ണ് പൊന്തിയ താജുല്ലുലമയെ കണ്ടിട്ടേ ഇല്ല, ഒരു മുഖം വികൃതമായ താജുല്ലുലമയെ കണ്ടിട്ടേ ഇല്ല. എന്തൊരു ചന്തമായിരുന്നു ആ മുഖം. ചിങ്കാമ് വലിക്കുന്നത് പോലെ അങ്ങനെ തന്നെ വലിക്കണം എന്ന്, വലിച്ചിട്ടൊന്ന് ചുംബിക്കണമെന്ന് തോന്നുന്ന രീതിയിലല്ലേ എൻ്റെ ഉദാഹരണങ്ങളൊക്കെ അനുകൂലമാണോ എന്നറിയില്ല. അള്ളാഹു നമ്മുടെ വാക്കുകളിൽ വരുന്ന പോരായ്മകളൊക്കെ റബ്ബ് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരുമാറാവട്ടെ. ആ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു, കുളിപ്പിച്ചിട്ട് ഒരു ചെയറിലിരുത്തിയിട്ട് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉമ്മനെ, അതായത് താജുല്ലുലമയുടെ മകളെ അല്ലെങ്കിൽ മകളെ ഇങ്ങനെ നോക്കുകയാണ് ഉപ്പാപ്പ. പിന്നെയും പിന്നെയും നോക്കുകയാണ്. മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തലചരിച്ചിട്ട് പിന്നെയും ഇങ്ങനെ നോക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഉമ്മ, എൻ്റെ ഉമ്മ ആ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉമ്മ കരയാൻ തുടങ്ങി. മുകളിലേക്ക് സ്റ്റെയർ കേസ് കൂറത്തത്തങ്ങളെ പുരയാണ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ഓടി. എന്നിട്ടൊരു സാധനം കടലാസിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നു, ഉപ്പാപ്പൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവിടെ വെച്ചു. ഞങ്ങളെല്ലാവരും ചോദിച്ചു, ഉമ്മ ഇത് എന്താണ്, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉമ്മാൻ്റെ മറുപടി, ഏകദേശം 22 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി ഉള്ളാളത്ത് വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ മാർഗം കോഴിക്കോട് വന്നിട്ട് അവിടുത്തെ കരുവന്തുരുത്തിയുള്ള വീട്ടിൽ വന്ന് രാത്രി എത്തി. മകളാകുന്ന ഞാൻ എന്തു ചെയ്തു, ആ പിസ്തയും കൊട്ടയും ഉപ്പാപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു കൊടുത്തു. കൊടുക്കുമ്പോൾ എന്നെ അടുത്തിരുത്തി എനിക്ക് സംസം വെള്ളവും കാരക്കയും തന്നു. തന്ന ഉടനെ ആ ബാഗ് എടുക്കാൻ പറഞ്ഞു, അതിൻ്റെ ജിബ് ഊരാൻ പറഞ്ഞു. ഞാനതിനെ മെല്ലെ ഓപ്പൺ ചെയ്തു. ഇപ്പം ഈ ഉമ്മ പറയുകയാണ്, താജുല്ലുലമൻ്റെ മുന്നിൽ നിന്ന് വഫാത്താകുന്നതിൻ്റെ മണിക്കൂർ മുമ്പ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു കടലാസിൽ പൊരിഞ്ഞ ഒരു സാധനം എടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് നീ നോക്കാൻ പാടില്ല, ഇതൊരിക്കലും നീ മിസ് യൂസ് ആക്കാനും പാടില്ല. ഒരു ദിവസം ആവശ്യമുള്ള സമയത്ത് യാത്ര പോകുന്ന സമയത്ത് നിന്നോട് ചോദിക്കുമ്പോൾ എന്നെ നീ പുതിയ അപ്പളയായി അണിയിക്കാൻ ഈ സാധനം തന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് വെച്ചു. കരുവന്തുരുത്തിയിൽ നിന്ന് പഴയ പുരയിലേക്കും പഴയ പുരയിൽ നിന്ന് എട്ടിക്കുളത്തെ പുരയിലേക്കും മാറിയെങ്കിലും ഇത് ഞാൻ മിസ് യൂസ് ചെയ്തിട്ടില്ല. എന്താണ് അത്, ദിർഹമിൻ്റെ ദീനാറുകളുടെ നോട്ടുകെട്ടുകളാണോ, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വലിയ വലിയ പവണുകളാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വില പിടിപ്പുള്ള സാധനങ്ങളാണോ? അത് തുറന്നു നോക്കി, ഉപ്പാപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു നോക്കി. താജുല്ലുലം ഉപ്പാപ്പ പിന്നെയും പിന്നെയും അതിങ്ങനെ കാണാൻ വേണ്ടി കൊതിക്കുന്നത് പോലെ, ആശവെക്കുന്നത് പോലെ തോന്നി. അത് തുറന്നു നോക്കുമ്പോൾ കണ്ടത് 22 വർഷം മുമ്പ് കഅബയുടെ മുന്നിൽ പോയിട്ട് സംസം വെള്ളത്തിൽ നേരിട്ട് മുക്കി, അല്ലെങ്കിൽ സംസം വെള്ളം കൊണ്ടൊഴിച്ച കഫൻ തുണിയായിരുന്നു അത്. താജുല്ലുലമ കൊടുത്ത കഫൻ തുണിയായിരുന്നു അത്. അത് താജുല്ലുലമ ഉപ്പാപ്പൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അതിനെ ചുംബിക്കുകയാണ്. താജുല്ലുലമയെ കൊണ്ടുപോയി കിടത്തി. അപ്പുറത്ത് ബുറുദ ചൊല്ലി, ഇപ്പുറത്ത് യാസീനോദി,
അപ്പുറത്ത് സൂറത്തുർ റഅദ് ഓതി. അങ്ങനെ ഓതി ഓതി കൊണ്ടിരിക്കുമ്പോ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തിന്റെ വലിയ ആ മന്ത്രധ്വനി എത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മർഹബൻ അഹ്ലൻ വസഹ്ല ബിമലക്കിൽ മൗത്തി അസ്റാഈൽ. മഹാന്മാർ പറഞ്ഞ രൂപത്തിൽ അവിടുന്ന് മലായിക്കത്തിനെ സ്വീകരിക്കുന്ന രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഫീഖിന്റെ വചനം ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് പാറിപ്പോയ താജുൽ ഉലമ ഞാൻ അവിടെ പോകുമ്പോ ഉണ്ടാകും, കടമ്പിലുള്ള മുഅ്മിനീങ്ങളെ അവിടെ ഉണ്ടാകും, ഇവിടെയുള്ള ബാപ്പമാരെ അവിടെ ഉണ്ടാകും, ഉമ്മമാരെ അവിടെ ഉണ്ടാകും, എസ് ഒ എസ് കാരെ അവിടെ ഉണ്ടാകും, എസ് എസ് എഫുകാരെ അവിടെ ഉണ്ടാകും, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ അവിടെ ഉണ്ടാകും, ദീനിന്റെ വിഷയം വരുമ്പോ നല്ല രീതിയിൽ സഹകരിക്കുന്നവരെ അവിടെ ഉണ്ടാകും. ആ ഉപ്പാപ്പ എനിക്കൊന്ന് റെക്കമെൻഡ് നൽകിയാൽ, എന്നെ ഒന്ന് വിളിച്ചിട്ട് അവിടുത്തെ ഉപ്പാപ്പയോടൊന്ന് പരിചയപ്പെടുത്തിയാൽ അത് മതി നമുക്ക് എസ് ഒ എസിന്റെ പ്രവർത്തനത്തിന്, അത് മതി എസ് എസ് എഫിന്റെ അധ്വാനത്തിന്, അത് മതി സംഘടനാ ചാനലിൽ നമ്മൾ നീങ്ങിയതിന്. അതുകൊണ്ട് ആ മഹത്തുക്കൾ ആശീർവദിച്ച നേതൃത്വം നൽകിയ സംഘശക്തി നമുക്ക് പാരത്രിക ലോകത്ത് വിജയത്തിന് ആധാരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തണം. റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കടമ്പിൽ നമുക്ക് വലിയപ്പോഴും സഹകരിക്കുന്ന ഒരാളാണ് നമ്മളെ കുരിഗുഡ ഖാദർ ഹാജിൻ്റെ മോന് അബൂബക്കർച്ച. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബാപ്പ അബ്ദുൽ ഖാദർ ഹാജി വലിയ നല്ല ദീനുമായി ആലിമീങ്ങളുമായി ബന്ധമുള്ള ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അവരെ ഉമ്മയും മരിച്ചല്ലേ, ഉണ്ട് ഉമ്മ, ആ ഉമ്മക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ആ ബാപ്പൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ദീനിൻ്റെ വിഷയം ചർച്ച ചെയ്യാനും ഉഹ്റവിയായ വിഷയം ചർച്ച ചെയ്യാനുമുള്ള ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഒരു 10 സെൻറ്റ് സ്ഥലം അദ്ദേഹം നമുക്ക് അൽഹംദുലില്ലാ ബാപ്പൻ്റെ പേരിൽ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ ആഖിറത്തിലേക്ക് വലിയ സമ്മാനമായി അള്ളാഹു കബൂല് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അതിൻ്റെ സംരംഭവുമായുള്ള വിഷയങ്ങൾക്കൊക്കെ ഇൻഷാല്ലാ കില്ലൂർ തങ്ങൾ സംസാരിക്കും എന്നറിയിച്ചുകൊണ്ട് നമ്മുടെ കറുവപ്പാടി അബ്ദുൽ ജലീൽ അടക്കമുള്ള റിയാസ് മുസ്ലിയാരടക്കമുള്ള നമ്മിൽ നിന്ന് അടുത്തു മരണപ്പെട്ടു പോയ ആദം ചങ്ങനെ അടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും വറഹ്മത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഒറ്റൊരു സെക്കൻഡ് നമ്മുടെ അടുത്ത സ്ഥാപനം നമുക്കൊക്കെ അറിയും, ദാറുൽ ശരിയ എന്ന മഹത്തായ സ്ഥാപനം. അതിൻ്റെ പ്രധാന സംരംഭമാണ് ശരിയത്ത് കോളേജ്. മഹാനായ ശൈഖുന പി എ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ